സസ്നേഹം ശ്രീലേഖ എന്ന എൻ്റെ ഈ ചാനലിലെ 75-ാം എപ്പിസോഡാണ് ഇത്. അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങൾ കുറച്ച് നാളായി എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു ഈ ശ്രീലേഖക്കെ യൂട്യൂബ് ചാനൽ എങ്ങനെയുണ്ടപ്പി? ഒറ്റയടിക്ക് കയറി ഹിറ്റായ പിന്നെ ആവാതെ. ദിലീപിനെ വിളിപ്പിച്ചുകൊണ്ട് അവരിട്ട ഈ വീഡിയോയ്ക്ക് 10,000 ലൈക്ക് ഇല്ലയോ ഇപ്പൊ കിട്ടിയേക്കുന്നേ. കമന്റ് ആണെങ്കിൽ 5,000 പുറത്തു. അതിൽ നമ്മൾ എണ്ണിപ്പൊറുക്കേണ്ടത് ഈ ലൈക്കും കമന്റും ഒന്നും അല്ലപ്പാ. ആ വീഡിയോക്ക് കിട്ടിയ 260,621 വ്യൂസിലി ഒരൊറ്റ ഡിസ്ലൈക്ക് ഇല്ല എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ്. അതിൽ നമ്മളെന്തിനാണ് ഇത്രമേ ഡിസ്ലൈക്ക് ചെയ്യണേ? റിട്ടയർ ചെയ്തതാണ് ചേച്ചാ കൂടി. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ അങ്ങോട്ട് നടത്തുമ്പോൾ പ്രേക്ഷകർ ആവേശത്തോടെ ലൈക്ക് അടിക്കുകയും ബെല്ലൈക്കൺ അങ്ങോട്ട് ഞെക്കി പൊട്ടിക്കുകയല്ലേ വേണ്ടേ? ഇത് കൊള്ളാലോ. ഉത്തരവാദപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥ സർവീസിൽ ഇരിക്കുമ്പോൾ കാണിക്കാത്ത ഉത്തരവാദിത്തം റിട്ടയർ ചെയ്തതിന് ശേഷം യൂട്യൂബിൽ വീഡിയോ ഇട്ടാണോ കാണിക്കണ്ടേ? അതൊന്ന് പറഞ്ഞ്. വീഡിയോ കണ്ട നാട്ടുകാരിപ്പോൾ ചോദിക്കുന്നു അത് തന്നെയല്ലയോ? ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ഈ കേസി ദിലീപ് നിരപരാധിയാണെന്നുള്ളതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നാ നാട്ടുകാർ കമന്റ് എഴുതി ചോദിക്കുന്നത്? അങ്ങനെ ചോദിക്കുകച്ചാലേ, പണ്ട് ഈ കേസിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറയണ്ടായേ? നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയില്ല എന്നും അതെല്ലാം ചിലരുടെ സാങ്കല്പിക കഥകളാണെന്നും അല്ലേ? അന്ന് അങ്ങനെ പറയാൻ ഈ മുഖ്യന്റെ പക്കൽ എന്ത് തെളിവാ ഉണ്ടായിരുന്നേ? അതൊന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാപ്പീ ചോദിക്കണത്? പോലീസുകാർ എഴുതി കൊടുക്കണ ഈച്ച കോപ്പി നോക്കി മുഖ്യമന്ത്രി വായിക്കണ പോലെയാണ് ഒരു IPS ഓഫീസർ പറയണത്. അവർ പറയുമ്പോൾ അതിന് വെളിവും വെള്ളിയാഴ്ച വേണ്ടേപ്പി? അങ്ങനെ ചോദിച്ചാ നിങ്ങൾ ഈ പറയും പോലെ ശ്രീലേഖ മാഡം ഒരു റെസ്പോൺസിബിൾ പോലീസ് അല്ലല്ലോ, ദിലീപിന്റെ ഫാൻ പോലീസ് അല്ലേ? അവർ തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റ് അപ്പൊ നിങ്ങൾ കണ്ടില്ലെന്നാണോ? അത് കംപ്ലീറ്റ് കോമഡി അല്ലപ്പാ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ എന്ന് ശ്രീലേഖ മാഡം ഈടുന്ന് അങ്ങോട്ട് വിട്ടപ്പോ ആടുന്ന് ദിലീപ് മൂപ്പര് ഓക്കെ മാം എന്നും പറഞ്ഞ് ഇങ്ങോട്ടും വിട്ടില്ലേന്ന്. വീടലോട് വിടലല്ലേ? എന്തൊരു കഷ്ടമാ നോക്കണേ, ഒരു യൂട്യൂബ് ചാനൽ ഇറ്റാക്കാൻ വേണ്ടി ഇങ്ങനെയും കോപ്രായം കാണിക്കൂ. നില തെറ്റിയാൽ വില തെറ്റും.